തിരുവനന്തപുരത്ത് തമ്പുരാൻ മുക്കിൽ യുവാവിൻ്റെ മൃതദേഹം വീട്ടിൽ കണ്ടെത്തിയതിൽ ഞെട്ടൽ മാറാതെ നിൽക്കുകയാണ് ഇപ്പോഴും ആ വീട്ടുകാർ. ഇതാണ് ആ യുവാവ് മരണപ്പെട്ട് കിടന്നിരുന്ന ആ ഒരു സ്ഥലം. കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, ഇപ്പോൾ ഏതാണ്ട് അരമണിക്കൂറിലേറെയായി അല്ലേ, അരമണിക്കൂറിലേറെയായി ആ യുവാവിൻ്റെ മൃതദേഹം ഇവിടുന്ന് മാറ്റിയിട്ട്. രാവിലെ ഒരു 8 മണിയോടുകൂടിയായിരുന്നു വീട്ടുകാർ അത്തരത്തിൽ ഒരു യുവാവ് ഈ വീട്ടിൻ്റെ ഈ ഭാഗത്ത്, ഈ ഒരു മതിലിനോട് ചേർന്ന് ഈ ഭാഗത്തായി മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ആ പോലീസ് ആ ഒരു ഏരിയ കൃത്യമായി കെട്ടിത്തിരിച്ചിട്ടുണ്ട്. വേറെ ആൾക്കാർക്കാർക്കും ഇപ്പോൾ അകത്തേക്ക് കയറാൻ പറ്റില്ല. എല്ലാ നടപടികളും പൂർത്തിയായി കഴിഞ്ഞു. ഫോറൻസിക് വിഭാഗം വിദഗ്ധരും ആ പോലീസുമൊക്കെ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. നമ്മളോടൊപ്പം ചേരുന്നത് ഇപ്പോൾ ചേട്ടൻ്റെ പേര് അരുൺ. ആ ചേട്ടൻ്റെ ചേച്ചിയുടെ വീടാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ശരിക്കും ഉണ്ടായത്, ഈ സംഭവം ഒന്ന് വിശദീകരിക്കാമോ? ശരിക്കും എന്താണെന്ന് വെച്ചാൽ ചേച്ചി വീട്ടിൽ ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ചേച്ചി നിൽക്കുമ്പോൾ വീട്ടിൽ പെട്ടെന്ന് ബെല്ലടിക്കുന്ന സൗണ്ട്, ബെല്ല് എന്താ പറയുന്നത് ഇപ്പോൾ ഫോസിലടിക്കുന്നത്. അപ്പോൾ ചേച്ചി ഞെട്ടിച്ചിട്ട് പുറത്തു പോയി നോക്കിയപ്പോൾ ഒരു അമ്മയും പിന്നെ കൂടെ ഒരാൾ. അപ്പോൾ അവരെന്ന് പറയുന്നത് ചേച്ചിയുടെ വീട്ടിൽ പുറകിൽ ഒരു ബോഡി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരെന്താ ചേച്ചി മിരട്ടിപ്പോയി, മിരട്ടിപ്പോയിട്ട് പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ബോഡി കിടപ്പുണ്ട്. അപ്പോൾ അവരമ്മ പറഞ്ഞത് എൻ്റെ മോനാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ വീട്ടിലൊരു നായ ഉണ്ടായിരുന്നു, പട്ടി ഉണ്ടായിരുന്നു. അതെ, വളർത്തു നായ ഉണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ചു നേരം മുന്നേ വരുമ്പോൾ വരെ ആ നായ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ദൂരേക്ക് മാറിപ്പോവുകയായിരുന്നു. വളർത്തു നായയായിരുന്നു ഈ അമ്മയോടൊപ്പം മണം പിടിച്ച് വീട്ടിലേക്ക് വന്നതെന്ന് തോന്നുന്നു അല്ലേ. എന്ന് വെച്ചാൽ അവർ വീട്ടിൻ്റെ പുറകിൽ കൂടെ വഴിയുണ്ടായിരുന്നു, ആ വഴിയിൽ കൂടെയാണ് ഇവർ വന്നത്. ആ പട്ടിക്ക് തന്നെ ഇവരെ ലീഡ് ചെയ്ത് വന്നു. അപ്പോൾ ഇവർ പട്ടിയെ തുടർന്ന് വന്നു, 2-3 ദിവസമായിട്ട് അതൊന്ന് പറയുന്നു. ശരിക്കും ഞാൻ കേട്ടതാണ്. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് പോലെ, അപ്പോൾ പട്ടിയുടെ പുറകിൽ വന്ന് കട തുറന്നിരിക്കുന്നു, കട തുറന്ന് ഈ പട്ടി വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർ പട്ടിയുടെ പുറകിൽ വന്നു. പുറകിൽ വന്ന് നോക്കിയപ്പോൾ അകത്ത് കണ്ടു. അപ്പോൾ ഇതുവഴി കയറാൻ പറ്റില്ല. അപ്പോഴാണ് പിന്നീട് നേരത്തെ ഫ്രണ്ടിൽ കൂടെ വന്ന് നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ ചേച്ചി ഉടനെ ഇത് കണ്ടിട്ട് അപ്പം തന്നെ പോലീസിലേക്ക് ഇൻഫോം ചെയ്തു. പോലീസ് വന്നു. പോലീസ് ഏകദേശം എത്ര മണിയോട് കൂടിയാണ് ശരിക്കും ഈ ഒരു സംഭവം, അല്ലെങ്കിൽ ഇവർ അറൌണ്ട് 7 അതാണ് സമയം, 7 മണി സമയത്തോട് കൂടിയാണ് ഇങ്ങനൊരു മൃതദേഹം ഇവിടെ കിടക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നതല്ലേ. എത്ര മണിയോടുകൂടി എത്ര സമയത്തോട് കൂടി പോലീസുകാർ ഇവിടേക്ക് എത്തി? കുറച്ച് അല്പം സ്പീഡായിട്ട് വന്നു, എൻ്റെ സമയം എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഞാൻ വരുന്ന കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ വന്നു, അവർ പെട്ടെന്ന് വന്നു സ്പോട്ടിൽ നിന്ന്. പോലീസൊക്കെ പെട്ടെന്ന് വന്നു. ഈ ഫോറൻസിക് വിഭാഗം വിദഗ്ധരും ഒക്കെ പെട്ടെന്ന് തന്നെ എത്തിയിരുന്നു. ഒരു യൂണിറ്റായിട്ട് ഒരുമിച്ച് വന്നിരുന്നു. ഒരുമിച്ച് ഒരു യൂണിറ്റായിട്ടാണ് വന്നത്. വന്നിട്ട് മൊത്തം ഫോർമാലിറ്റീസൊക്കെ തീർത്തിട്ട് ബോഡി എടുത്തിട്ട് പോയി. ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളോ കണ്ടതായിട്ട് അതിനെ പറ്റി എന്തെങ്കിലും അറിയാമോ? കണ്ടില്ല. ബോഡി കവർന്നിട്ടാണ് കിടന്നത്, കണ്ടില്ല. അതിനൊരു മറ്റൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല. അതല്ല, അടുത്ത് പോയിട്ട് ഇപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നൊരു ഒരു ഷാക്കാണ്. ഇപ്പോൾ ചേച്ചി അത് ഷാക്കിൽ നിന്ന് പുറത്ത് ഇതുവരെ വന്നിട്ടില്ല. തീർച്ചയായിട്ടും നമ്മൾ പലയിടത്തെയും വാർത്തകൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ മുട്ടത്ത് അങ്ങനെ സംഭവിക്കുമ്പോൾ തീർച്ചയായും അതിൻ്ന്റെ ഒരു തട്ടിപ്പോയിട്ട് ആ ഷാക്കിൽ നിന്ന് പുറത്ത് വന്നില്ല. അപ്പോൾ ഞാൻ ആശ്വസിച്ചുകൊണ്ടിരിക്കുക, ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. കുറച്ച് അതാകുമ്പോൾ ഇങ്ങനെ കുറേ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവരിത് കൊണ്ടുപോയി. പോലീസൊക്കെ വന്ന് ചേച്ചിയുടെ അടുത്ത് മൊഴി ചോദിച്ചിരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു. പിന്നെ അവർ പരിസരം മൊത്തം ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തിട്ട് പിന്നെ സീൽ ചെയ്തിട്ട് ഇപ്പോൾ ഈ സ്ഥലമൊക്കെ സീൽ ചെയ്തിട്ട് പോയി. മരിച്ച വ്യക്തിയുടെ പേര് പ്രകാശൻ എന്നാണ്. പ്രകാശൻ എന്നാണ്. ഏകദേശം എത്ര വയസ്സ് പ്രായമുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്? 52 വയസ്സ്. അവരമ്മ കരയുമ്പോൾ പറഞ്ഞതാണ് പ്രകാശ മോനെ പ്രകാശം പോയല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് കരഞ്ഞത് അമ്മ. ഇവിടെ ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കാൻ തോന്നുന്നില്ല. ഏകദേശം 4-5 വീടിന് അടുത്ത് തന്നെ. എൻ്റെ കട ഈ മെയിൻ റോഡിലുണ്ട്, അമ്മയുടെ കട മെയിൻ റോഡിലുണ്ട്. പിന്നെ ഇപ്പുറത്ത് ഒരു അടുത്ത സ്ട്രീറ്റിൽ അങ്ങോട്ടാണ് അയാളുടെ വീടുള്ളത്. എന്തായാലും വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം തമ്പുരാൻ മുക്ക് ഇവിടെ ഒരു വീട്ടുമുറ്റത്ത് ഈ ഒരു യുവാവ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത അറിയിക്കാനുള്ളത്. എന്താണ് കാരണമെന്നോ അല്ലെങ്കിൽ എന്ത് തരം, ഇവിടെ പുറത്തിറങ്ങുമ്പോൾ അവിടെ കുറച്ചധികം അവരുടെ സുഹൃത്തുക്കളുണ്ടായിരുന്നു, പക്ഷേ കുറേയധികം നാളായി വേറെ ദൂരത്ത് താമസിക്കുന്ന ആൾക്കാരായിരുന്നു. ഈ ഒരു സംഭവം അറിഞ്ഞ് ഇവിടേക്ക് എത്തിയതാണ്. പക്ഷേ ഈ വ്യക്തിക്ക് അങ്ങനെ കടബാധകൾ ഒന്നുമുള്ളതായിട്ട് അവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും പോലീസ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ കേസ് അന്വേഷണം പുരോഗമിക്കേണ്ടതുണ്ട്. ഇപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു മരണം സംഭവിച്ചതെന്ന്, അദ്ദേഹത്തിൻ്റെ അമ്മ ഉൾപ്പെടെ വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ടാണ് തൻ്റെ മകനെ തിരിച്ചറിഞ്ഞതെന്ന് പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ വളർത്തിയിടുന്ന വളർത്തുനായയാണ് ഇതിനൊരു മണം പിടിച്ചുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്നതും അതിനെ തുടർന്നാണ് ഇവർ ഈ ഒരു മൃതദേഹം ഇവിടെ കിടക്കുന്നുണ്ടെന്ന് പറയുന്നു. പിന്നീട് ആ അമ്മ സ്വന്തം മകനെ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ എന്തായാലും മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഏകദേശം രാവിലെ 8 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം തമ്പുരാൻ മുക്കിൽ ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടെത്തിയത്. പെട്ടെന്ന് തന്നെ ആളെ തിരിച്ചറിയാൻ സാധിച്ചു. പക്ഷേ മരണകാരണം എന്താണ്, അല്ലെങ്കിൽ എന്ത് കൊണ്ടാണ് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചത്, ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണത്തിന് അദ്ദേഹം വിധേയനായിരുന്നു തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇനി വിശദമായി തന്നെ അറിയേണ്ടതുണ്ട്. എന്തായാലും തിരുവനന്തപുരം തമ്പുരാൻ മുക്കിലാണ് ഇത്തരത്തിലൊരു മൃതദേഹം 8 മണിയോടുകൂടി വീട്ടുകാർ കാണുന്നത്. അവർ വളരെയധികം ഒരു മാനസികമായ ബുദ്ധി
ബുദ്ധിമുട്ടിലാണ്. കാരണം ആ വ്യക്തി ഈ വീട്ടിലെ ഉണ്ടായിരുന്നത് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്ന വ്യക്തിയുടെ ചേച്ചിയും കുടുംബവുമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ അവർ പ്രതികരിക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ല. കാരണം സ്വന്തം വീട്ടുമുറ്റത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മൃതദേഹം കാണുക, അത് ആ വ്യക്തിയുടെ തന്നെ അമ്മയും അവിടെയുള്ള വളർത്തുനായയും വന്ന് ഗേറ്റിന് വെളിയിൽ നിന്ന് അറിയിക്കുകയാണ്, ഇങ്ങനെ മൃതദേഹം കിടപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ അതിൻ്റെ വലിയ രീതിയിലുള്ളൊരു മാനസിക ബുദ്ധിമുട്ടിലും മാനസിക ഒരു ഷോക്കിലുമാണ്. എന്തായാലും തിരുവനന്തപുരം തമ്പുരാൻ മുക്കിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ.